കൺവെൻഷന്റെ അവസാനത്തെ രാത്രിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. ഇത് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദൈവമക്കൾക്കും സ്തോത്രം. പ്രത്യേകിച്ചും ഈ യുവജനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യുവജന കൺവെൻഷനെ എന്നെ ക്ഷണിപ്പാൻ കണക്കുവണ്ണം കാണിച്ച എല്ലാ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ മേൽ നുച്ചുക്കാൻ നടത്തുന്നതായ കർത്താവിൻ്റെ ദാസൻ സ്തോത്രം പ്രിയ അച്ഛനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്തോത്രം ലോകം മുഴുവനുമായി ഈ മെസ്സേജ് എത്തിക്കുവാൻ തക്കവണ്ണം ഇതിന് മനസ്സ് കാണിച്ച മീഡിയ മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നാളത്തെ പകലത്തെ സ്തോത്രം സഭാരാധന ശുശ്രൂഷയോടുകൂടി സ്തോത്രം ഞാനിവിടുന്ന് യാത്ര തിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. സ്തോത്രം, ദയവായി എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. ഞാൻ അത് മാത്രമേ ചോദിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അടുത്ത മാസവും സ്തോത്രം ഈ ഗോവിന്ദമംഗലം CSI കൺവെൻഷനുകൾ വയ്ക്കുന്നു. ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം മക്കൾ ആത്മാവിൽ വളരണം. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ എന്തെല്ലാം മുഖാന്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുവോ, അതിന് വേണ്ട സാഹചര്യങ്ങൾ എന്തെല്ലാം വരുന്നുവോ, ദൈവവചനം കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നുവോ, അതൊന്നും മുടക്കം വരുത്തരുത്. സ്തോത്രം. ഈ അന്ത്യകാലത്ത് നാം വീണു പോകാതിരിപ്പാൻ കൃപയിൽ നിൽക്കേണ്ടതിനായി നിങ്ങൾക്ക് ലഭിക്കുന്ന സാവകാശത്തിനായി സന്ദർഭങ്ങൾക്കായി സ്തോത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങൾ സ്തോത്രം കഥാവിൻ്റെ വചനം കേൾക്കുവാനും ആ വചനത്തിൽ വിശ്വസിച്ച് നിലനിൽക്കുവാനും ഒക്കെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗത്തിൽ വരും. ഒറ്റ ആമേൻ ഇല്ലല്ലോ. കർത്താവായ യേശുക്രിസ്തു ഇതാ വേഗത്തിൽ വരുന്ന ആമേൻ. അതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. ആ സത്യത്തിലേക്ക് ഞാൻ കയറാം. സ്തോത്രം. പ്രാരംഭത്തിൽ നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ കാലാവസ്ഥകളെ നമുക്ക് ദൈവം അനുകൂലമാക്കി തന്നു. വരും എന്ന് കരുതിയതല്ല, പക്ഷെ തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നു. സ്തോത്രം. എൻ്റെ തലമുറകൾ ഈ ദൈവവചനം കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ എൻ്റെ മകൾ, ഓ സ്തോത്രം, എൻ്റെ മക്കൾക്ക് ആ ദൈവവചനം കേൾക്കുവാൻ അവസരങ്ങളെ കിട്ടി. ഞങ്ങൾക്ക് ദൈവവചനങ്ങൾ കേൾക്കുവാൻ അവസരങ്ങളെ കിട്ടി. ആത്മാവിൽ ബലപ്പെടുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടി. ഈ 3 ദിവസങ്ങളിൽ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ചുറ്റിലുമുണ്ടായിരുന്നു. ഈ ദേശത്തോട് അറിയിക്കേണ്ട ദൂതുകൾ ഞങ്ങളെ അറിയിച്ചതിനായി നന്ദി. ഇന്ന് രാത്രി നന്ദിയുള്ളവരായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിർബന്ധമായും നിർബന്ധമായും നിങ്ങൾ അധരങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. Come on, എല്ലാവരും ഗോവിന്ദമംഗലം CSI ഉള്ള സകല ദൈവമക്കളും ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് ദൈവമേ സംസാരിക്കണമേ. ഇന്ന് രാത്രിയും ഈ അത്ഭുതത്തിന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ യോഗ്യനായ ദൈവമാണ്. അവൻ സർവശക്തനാണ്. ആ കർത്താവ് സർവജ്ഞാനിയാണ്. ആ കർത്താവ് സർവസമ്പൂർണനാണ്. അവൻ അഴിയാത്ത ഒരു കാര്യവുമില്ല. സകലതും കർത്താവിന് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. അങ്ങയുടെ മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ ചോദിക്കുകയാണ് ഇന്ന് രാത്രി. സ്തോത്രം. ആ വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരുന്നു. മുഴുവനായി വായിപ്പാൻ നമുക്ക് സമയമില്ല. എന്നാലും സ്തോത്രം, അതിന്റെ ആരംഭവാക്യം മാത്രം വായിച്ചിട്ട് സ്തോത്രം ഞാൻ വേഗത്തിൽ തിരുവചനത്തിലേക്ക് കയറട്ടെ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകാം. എബ്രായർക്കെതി ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. എബ്രായർക്കെതി ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിച്ചോട്ടെ. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അവിടെ അണ്ടർലൈൻ ചെയ്ത് പറയണമേ. സ്തോത്രം. 1-ാമത്തെ ദിവസം രാത്രി നാം കേട്ടു, സകലവർക്കും ഉണ്ടാകേണ്ട രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടി. പക്ഷേ ഒടുവിലത്തെ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണമേ, എല്ലാവർക്കും രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടി എങ്കിൽ പോലും ഇപ്പോൾ എബ്രായ ലേഖകൻ, അതേ ലേഖകൻ പറയുന്നു, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന ഒരു കർത്താവുണ്ട്. ആഹാ,
ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കാം, ഏത് വിഭാഗത്തിൽ കിടക്കുന്ന, ഏത് സമുദായത്തിൽ കിടക്കുന്ന, ഏത് വർഗത്തിൽ വളർത്തപ്പെട്ട്, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന, ഏത് ജാതിയിലായിരിക്കുന്നവനും രക്ഷയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. പക്ഷെ രക്ഷയുടെ വാതിലിൻ്റെ രക്ഷാ പദ്ധതിയുടെ അവസാനത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ തനിക്കായി കാത്തിരിക്കുന്നത് വരെയും ഈ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. 2019 സെപ്റ്റംബർ മാസം ഈ കൺവെൻഷൻ കഴിഞ്ഞു. ഇനി അല്പം ഒന്ന് ആത്മീയം കുറച്ചിട്ട് അടുത്ത വർഷം വീണ്ടും കൂട്ടാമെന്ന് പറഞ്ഞു നിൽക്കുന്നവനെ അല്ല, പകരം ഏത് നിമിഷവും കർത്താവായ യേശു ക്രിസ്തു വരാം. അതുവരെയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകാം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് കൈപൊക്കാതെ ബാക്കിയുള്ളവർ കൈപൊക്കിക്കോളും. നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾ ക്ലച്ച് ചവിട്ടിയാലല്ലേ അവർക്ക് ഗിയർ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കൈപൊക്കാത്തതുകൊണ്ടാണ് പുറകിലുള്ളവർ കൈപൊക്കാത്തത്. പുറകിലുള്ളവർക്ക് ഭയങ്കര പേടിയാ, ആരെങ്കിലും ഒന്ന് പൊക്കിയാലല്ലേ നമുക്കൊന്ന് പൊക്കാൻ പറ്റത്തുള്ളൂ. കേൾക്ക് സ്തോത്രം, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലായാൽ, സ്തോത്രം, നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. കരങ്ങൾ ഉയർത്തിയാകട്ടെ, ദൈവത്തെ സ്തുതിച്ചാകട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഏത് മുഖാന്തരവും നോക്കട്ടെ, മീഡിയ മിനിസ്ട്രിയിൽ കൂടെ ഏത് മുഖാന്തരത്തിലൂടെയും കർത്താവിനെ ഉയർത്തുകയാണ്, പ്രസംഗത്തിലൂടെ ഉയർത്തുകയാണ്, പാട്ടിലൂടെ ഉയർത്തുകയാണ്, ട്രാക്റ്റിലൂടെ ഉയർത്തുകയാണ്, ഏത് മീഡിയ ആകട്ടെ, ഏത് വിഭാഗമാകട്ടെ, എങ്ങനെയും കർത്താവ് ഉയരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും സ്തോത്രം, അതിനായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്ക്, ഇപ്പോൾ രക്ഷാപദ്ധതിയുടെ ഒടുവിൽ കിടക്കുന്നു, കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ, ഞാൻ തമിഴ്നാട്ടിലല്ലോ, സുസൂഷി ആന്ധ്രയിലല്ലോ, സ്തോത്രം, ഹിന്ദിക്കാരുടെ ഇടയിലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവരോർക്ക് മനസ്സിലാകുന്ന തലത്തിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ. അവരോർക്ക് മനസ്സിലാകുന്ന തലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. ഉദാഹരണത്തിനായി സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 2 എടുക്കണ്ട, എന്റെ വിഷയം അതല്ല, ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ലൂക്കോസ് സുവിശേഷം 2:11, ലോകത്തിന്റെ രക്ഷിതാവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആരോടാ പറഞ്ഞത്? ഇടയന്മാരോടാ. അടയാളമോ? ശീലകൾ ചുറ്റിക്കൊഴിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞ് പശുത്തൊഴുത്തിൽ കിടപ്പുണ്ട്, അതാണ് അടയാളം. ആരോടാ പറഞ്ഞത്? ഇടയന്മാരോടാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ദൂതന്മാരാ പറഞ്ഞത്. ഇതേപോലെ തന്നെ വേറൊരു വിഭാഗത്തിനും കാണിച്ചു കൊടുത്തു, അവരുടെ പേരാണ് വിദ്വാൻമാർ. ഹല്ലേലൂയ. വിദ്വാൻമാർക്ക് ദൂതൻ ഇറങ്ങി നിന്നില്ല, പകരം നക്ഷത്രം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇനി നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ച്, ഇടയന്മാരാണ് നക്ഷത്രം കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഹല്ലേലൂയ. ഇടയന്മാരാണ് നക്ഷത്രം കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സയന്റിസ്റ്റിനോട് ഇടപെടേണ്ടതിന് ദൈവം അതാത് തലത്തിൽ ഇടപെടും. ഡോക്ടേഴ്സിനോട് ഇടപെടേണ്ടതിന് ദൈവം അതാത് തലത്തിൽ ഇടപെടും. ടീച്ചേഴ്സിനോട്, അധ്യാപകരോട്, പ്രൊഫസേഴ്സോട്, സ്തോത്രം, സമൂഹത്തിൽ ഉന്നതിയിൽ ഇരിക്കുന്ന വ്യക്തികളാകട്ടെ, താഴ്ന്നിരിക്കുന്ന വ്യക്തികളാകട്ടെ, ഏത് മേഖലകളിൽ അവരുടെ ജീവിതം അലങ്കരിക്കുന്നു, അതേ ജീവിത ശൈലി ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. സോ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, അങ്ങയുടെ വരവിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി എന്നോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടും. സ്തോത്രം. കേൾക്ക്, കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയായിരിക്കുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, എബ്രായർ 1:1 താഴോട്ട് പഠിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ഇങ്ങനെ കിടക്കുന്നു, തേജസ്സിന്റെ പ്രഭാ തത്വത്തിന്റെ മുദ്ര സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം ഉയരമുള്ള സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് താൻ ഇരിക്കുന്നു. ദൂതന്മാരെക്കാളും ശ്രേഷ്ഠമേറിയ നാമത്തിന് താൻ യോഗ്യനായി ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിനോട് മധ്യസ്ഥ ചെയ്യുവാൻ അവന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. എബ്രായ ലേഖകൻ 1 പഠിക്കുമ്പോൾ അതേ ലേഖകൻ തന്നെ പറയുന്നു, 9:28, അവൻ എന്നും വലതുഭാഗത്ത് ഇരിക്കുകയല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വേദപുസ്തകം പഠിക്കുമ്പോൾ രണ്ട് തരം പ്രത്യക്ഷതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത, അതിന്റെ പേരാണ് മേഘപ്രത്യക്ഷത. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്നവർ കൈകൊടുത്ത് പറഞ്ഞാട്ടെ, അതിന്റെ പേരാണ്
ഞാൻ ഡി പി പി സ്കൂളിൽ ഇരിക്കുന്ന പോലെയുണ്ട്. സ്തോത്രം. അതിന്റെ പേരാണ് മേഘപ്രത്യക്ഷത. രണ്ടാമത്തെ ഒരു പ്രത്യക്ഷതയുണ്ട്, അതിന്റെ പേരാണ് മഹത്വ പ്രത്യക്ഷത. രണ്ടു തരം പ്രത്യക്ഷതകൾ ഉണ്ട്. ഓ, രണ്ടും രണ്ട് തലത്തിലാണ്. മേഘപ്രത്യക്ഷത രഹസ്യത്തിൽ വരുന്ന മണവാളന് തുല്യം. രണ്ടാമതായി വരുന്നതായ മഹത്വ പ്രത്യക്ഷത സകല കണ്ണും അവനെ കാണും. വെളിപ്പാട് പുസ്തകം 1:7-8 പഠിക്കുമ്പോൾ തന്നെ കുത്തിയ സകലരും അന്ന് കാണും അവൻ രാജാവായി വരുന്ന മേഘപ്രത്യക്ഷത. സ്തോത്രം. രഹസ്യപരമാകുന്ന സ്തോത്രം മേഘപ്രത്യക്ഷത അത് മണവാളനാണെങ്കിൽ, സ്തോത്രം, രാജാവായി വരുന്നത് മഹത്വ പ്രത്യക്ഷത. വീണ്ടും തെറ്റിപ്പോകരുതേ, മേഘത്തിൽ വരുന്നത് മണവാളനാണ്, അത് രഹസ്യപരമാണ്. എന്നാൽ സ്തോത്രം, രാജാവായി വരുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്, അത് സകല കണ്ണും അത് കാണും. ഹല്ലേലൂയ. എല്ലാവരും അന്ന് കാണാം. സ്തോത്രം. സെക്കരിയാ പ്രവചന പുസ്തകം 14:4 പറയുന്നു, ആ നാളിൽ സ്തോത്രം ദൈവത്തിന്റെ അഥവാ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്ന ദിവസമായിരിക്കും. മേഘത്തിൽ നിന്നും ഇറങ്ങി വന്ന് സ്തോത്രം മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ സ്തോത്രം ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല രണ്ടായി കീറും. സ്തോത്രം. ഒരു ഭാഗം തെക്കോട്ടും മറുഭാഗം വടക്കോട്ടും നീങ്ങുമെന്ന് തിരുവചനം പറയുന്നു. അത് സകലരും കാണുന്നതാണ് മഹത്വ പ്രത്യക്ഷത. നമ്മുടെ വിഷയം ഇവിടെ കിടക്കുന്നത് മേഘപ്രത്യക്ഷത. കാരണം മേഘപ്രത്യക്ഷത കഴിഞ്ഞിട്ടാണ് മഹത്വ പ്രത്യക്ഷത വരുന്നത്. മേഘപ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മണവാളനെ കാത്താണ് മണവാട്ടി സഭ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഈ 10 കന്യകമാരെ പോലെ ചിന്തിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്ക്, എന്റെ മണവാളൻ വരുന്നു. സ്തോത്രം. മണവാളൻ വന്നു, മേഘത്തിൽ വന്നു. നാം ഇവിടെ നിന്നും എടുക്കപ്പെട്ടു, സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ കയറിയാൽ എന്തുണ്ട്? സ്വർഗത്തിൽ കയറിയാൽ പ്രതിഫലങ്ങൾ വീതിക്കുന്നു. എന്താണ് പ്രതിഫലം? ഓ സ്വത, ശ്രദ്ധിച്ചു കേൾക്ക്, ഭൂമിയിൽ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ തന്നെ സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്ന് വെളിപ്പാട് പുസ്തകം 9 പഠിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്ക്, ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തിയുണ്ടോ അതിനൊക്കെയും സ്വർഗത്തിൽ ചെന്നാലാണ് പ്രതിഫലം, ഭൂമിയിലല്ല. പക്ഷേ സ്വർഗത്തിലേക്ക് വരേണ്ട വഴി ഈ നല്ല പ്രവൃത്തികൾ മാത്രമല്ല, കഥാവ് യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നല്ല പ്രവൃത്തി ചെയ്യാൻ. പ്രത്യേകിച്ച് ഇന്ന് പകൽ സ്തോത്രം ഒരു ഭവന പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല കാര്യം. ഒരുവന് ഭവനം ചെയ്തു കൊടുക്കുന്നത് സ്തോത്രം നിങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ദേശത്ത് ഞങ്ങൾക്കത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ മനസ്സിലാക്കണമേ, ഭവനം വെക്കുന്നത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ സ്ഥാനം എനിക്ക് ചെയർ ഉറപ്പ് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഹൃദയം എന്റെ ഹൃദയവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ആ പുണ്യ പ്രവൃത്തി അല്ലെങ്കിൽ ആ നല്ല പ്രവൃത്തി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വേണം അത് നമ്മൾ ചെയ്യുമ്പോൾ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പ്രതിഫലം നിശ്ചയമായും ലഭിച്ചിരിക്കും. അവിടെ ചെല്ലുമ്പോൾ വസ്ത്രങ്ങൾ കിട്ടുന്നു, അവിടെ ചെല്ലുമ്പോൾ കിരീടങ്ങളെ കിട്ടുന്നു. പ്രതിഫലങ്ങളെ വീതിക്കുന്ന സ്ഥലമാണ് സ്വർഗത്തിൽ. അതിനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് മണിയറവാസം. അതിന് എത്ര കാലമുണ്ട്? 7 എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. 7 നാം സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യർക്കും ഒരു 7 എന്ന് പറയുന്ന മഹോപദ്രവ കാലമുണ്ട്, അഥവാ ട്രിബുലേഷൻ പീരീഡ്. മഹോപദ്രവ കാലത്ത് കൈവിടപ്പെട്ടു പോകുന്ന സകലരും ഇവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. കേറി പോണെങ്കിൽ ഇപ്പൊ കേറിക്കോണം. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, പൈസ വേണ്ട, ഫ്ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട, വിശ്വാസം മാത്രം മതി. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം മതി, നമുക്ക് അവിടെ പോവാം. പക്ഷേ കൈവിടപ്പെട്ടു പോയാൽ എന്റെ പൊന്ന് സ്നേഹിതരെ എന്തായി തീരുമെന്നുള്ളത് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ വായിച്ചത് കിട്ടും. ഇന്ന് അത് വിവരിപ്പാൻ നമുക്ക് നേരമില്ല. അപ്പൊ കൈവിടപ്പെട്ടു പോകുന്നവർക്ക് മഹോപദ്രവ കാലം ഭൂമിയിലുണ്ട്. അന്തിക്രിസ്തുവിന്റെ കാലത്തെ ഭരണം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ടാണ് മഹത്വ പ്രത്യക്ഷതയായി 7 കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു രാജാവായി വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന്റെ തൊട്ടു പുറകിലായി നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, അനുസരണയുള്ളതോട് ജീവിതത്തിൽ അനുസരണയുള്ളതായി നന്നായി ജീവിച്ച സകലരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജാവിന്റെ പിന്നാലെ നിൽക്കും. ആ വിളിക്കുന്ന പേരാണ് മഹത്വ പ്രത്യക്ഷത. അത് നേരേക്ക് ഇറങ്ങി വരികയാണ്. എവിടേക്കാണ് ഇറങ്ങി വരുന്നത്? തിരുവചനം പറയുന്നു, സ്തോത്രം, യെരുശലേമിനെ ലക്ഷ്യമാക്കിയാണ് ആ യാത്ര. യെരുശലേമിലെ ഒലിവുമലയിൽ അവൻ ഇറങ്ങി വരുന്നു. ഒലിവുമലയിലേക്കാണ് അവൻ ഇറങ്ങി വരുന്നത്. എന്നെ ചിന്തിപ്പിച്ച രീതി ഇതാണ്, ഇതേ ഒലിവുമലയിൽ നിന്നാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്.
ഹല്ലേലൂയ. ഇതേ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോഴാണ് 500 ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായിക്കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ദൂതന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിരിഞ്ഞതായി ഈ കർത്താവ് വീണ്ടും വരും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല പറഞ്ഞത്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയല്ല പറഞ്ഞത്, സ്തോത്രം, ഒരു ചോട്ടാ നേതാവല്ല പറഞ്ഞത്, രാജാതി രാജാവും കർത്താതി കർത്താവും ഇന്നും സകലതും ഒറ്റ വാക്കിനാൽ സൃഷ്ടിക്കുന്ന ദൈവവും ഊവ് ഊവ് എന്ന് പറയുന്ന അതേ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവം പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതികളുടെ സംഖ്യ തികയേണ്ടതിനായിരിക്കാം, സ്തോത്രം, ഇന്ന് രാത്രി ഒരാളെങ്കിലും രക്ഷിക്കപ്പെടേണ്ടതിനായിരിക്കാം, ഇന്ന് രാത്രി ഒരാളെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതിനായിരിക്കാം, മേബി ഇന്ന് രാത്രി ആ ഒരു വ്യക്തിയായിരിക്കാം അവസാനത്തെ സംഖ്യയെങ്കിൽ ഇന്ന് രാത്രി കണ്ണിമവട്ടുന്നതിനിടയിൽ നാം രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയത്തില്ല ആരായിരിക്കും അടുത്ത, സ്തോത്രം, വ്യക്തി ഈ രക്ഷയുടെ പെട്ടകത്തിൽ കയറുന്നത്. ജാതികളുടെ സംഖ്യ തികയണമല്ലോ. ക്രിസ്തു യേശുവിന്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.